കാത്തിരുന്ന വിധി പ്രതീക്ഷിച്ചതു തന്നെയായതിൽ സി പി എമ്മിന് ആഹ്ലാദിക്കാം. 15 കൊല്ലത്തെ വിവാദം, 8 കൊല്ലത്തെ നിയമ പോരാട്ടം, അത് സന്തോഷകരമായി വിജയകരമായി പര്യവസാനിച്ചതിൽ പിണറായി വിജയനും സന്തോഷിക്കാം. വിധി വന്ന വഴികളെപ്പറ്റിയും ഇനി ഉണ്ടാകാൻ പോകുന്ന നിയമ നടപടികളെപ്പറ്റിയും ഇപ്പോൾ ഉയരുന്ന കല്ലുവടികൾ സി പി എം തൽക്കാലം ശ്രദ്ധിക്കേണ്ടതില്ല. ആഹ്ലാദ വഴിയിൽ കൂടെ നിന്നവരെ ഓർമ്മിച്ചും തടസ്സമായി നിന്നവരെ കല്ലെറിഞ്ഞും പരിഹസിക്കാനും സി പി എമ്മിന് അധികാരവും അവകാശവുമുണ്ട്. ലാവലിൻ വിധിയുടെ പശ്ചാത്തലത്തിൽ കവർ സ്റ്റോറി അന്വേഷിക്കുകയാണ് ഇതുണ്ടാക്കുന്ന പ്രതിസന്ധികളും പ്രതിഫലനങ്ങളും. എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ നേതാക്കൾക്ക് നിരവധി ശത്രുക്കൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് പ്രതീക്ഷിച്ചാണ് അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ കുറച്ചുകൂടി വ്യത്യസ്തരാണ്. ജനകീയ സമരങ്ങളിലൂടെ പോരാടി സംഘടന വളർത്തി ഒപ്പം വളർന്നവർക്ക് മുന്നോട്ടുള്ള പാത പൂമത്തയാണെന്ന തോന്നൽ ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പിണറായി വിജയൻ 15 കൊല്ലം നീണ്ട ലാവലിൻ വിവാദങ്ങളിൽ വലുതായി ഇളകിപ്പോകാഞ്ഞതും അനുകൂല വിധി വന്നപ്പോൾ വലുതായി സന്തോഷിക്കാതിരുന്നതും. രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വേട്ടയാടൽ ഘട്ടം കഴിഞ്ഞ സമയമാണല്ല. ആരും തകർന്നു പോകുന്ന വിധത്തിലുള്ള വളഞ്ഞുവെച്ചുള്ള ആക്രമമായിരുന്നു നിരവധി വർഷങ്ങളായി അനുഭവിക്കേണ്ടി വന്നത്. അതിലെ മഞ്ഞപത്രക്കാരൻ മുതൽ മഹാനേതാക്കൾ വരെ അണിനിരക്കുകയും ചെയ്തു. എക്സ് കമ്മ്യൂണിസ്റ്റുകൾ തൊട്ട് ആൻറ്റി കമ്മ്യൂണിസ്റ്റുകൾ വരെ ഈ കാര്യത്തിൽ അണിനിരന്നു. കൂട്ടത്തിൽ അച്ചടി മാധ്യമങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും ഒക്കെ ഉണ്ടായി. ലാവലിനിലെ അനുകൂല തീരുമാനം പിണറായി വിജയനെ ശക്തനാക്കും എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. സി പി എമ്മിൽ പിണറായി വി എസ് ഭിന്നത എന്ന വലിയ വിഭാഗീയതയുടെ അടിവേരിളകി. ഇനി ആ ഭിന്നതയ്ക്ക് യഥാർത്ഥ കാരണമില്ല. കാരണത്തിന്മേൽ വളർത്തിയ വിരോധം വേണമെങ്കിൽ തുടരാം എന്നുമാത്രം. സി പി എമ്മിനും ആശ്വസിക്കാം. വി എസിന്റെ ജനപ്രിയതയെ ചെറുക്കാൻ ആരെ മുന്നോട്ടു നിർത്തും എന്ന ചോദ്യം ഇനി വേണ്ട. അധികാരത്തിലും സംഘടനയിലും അവസാന വാക്ക് പിണറായി വിജയൻ തന്നെ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പിണറായിക്ക് ഇനി തിരിച്ചുവരാം. ആരുമില്ല എതിർപ്പുയർത്താൻ. മികച്ച മന്ത്രിയായിരുന്ന പിണറായിക്ക് ഇനി കേരളത്തിന്റെ മികച്ച മുഖ്യമന്ത്രിയാകാം. കേസിന്റെ കാർമേഘമൊഴിഞ്ഞതോടെ തലയുയർത്തി പൊതുമധ്യത്തിൽ തന്റെ ഭാഗം കുറച്ചുകൂടി ആർജവത്തോടെ പറയാം. പിണറായി വിജയൻ ജയിച്ചിരിക്കുന്നു. വി എസ് അച്യുതാനന്ദൻ തോറ്റിരിക്കുന്നു. ലാവലിൻ ഇടപാടിൽ ക്രമക്കേടോ അഴിമതിയോ ഉണ്ടോയെന്ന് വ്യക്തമായി കോടതി പറഞ്ഞിട്ടില്ല. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം തെളിഞ്ഞിട്ടില്ല. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് സി ബി ഐയുടേത് എന്ന് കോടതി. ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. പിണറായി വിജയൻ വലിയ ലക്ഷ്യം നേടി. ആ മാർഗത്തെപ്പറ്റിയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ വിജയന്റെ വിജയത്തിന്റെ ശോഭ കെടുത്തലാകും. അതുവേണ്ട. നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ വി എസ് അച്യുതാനന്ദന്റെ 90-ാം വയസ്സ് സംഭവ ബഹുലമായി എന്നുറപ്പ്. ലാവലിൻ കേസ് അവസാനിച്ചു. സുപ്രധാനമായ തീരുമാനം വന്നതോടെ പിണറായി വിജയന്റെ കണ്ടക ശനി തീർന്നു. അവിടെ നിന്നു മാറിയ ആ ശനി ഇനി കയറാൻ പോകുന്നത് വി എസിനുമേലാണോ ഉമ്മൻചാണ്ടിക്കുമേലാണോ? സി പി എമ്മിന്റെ ആദർശത്തിനും ആശയത്തിനും പ്രതിച്ഛായയ്ക്കും വെല്ലുവിളി ഉയർത്തിയ ലാവലിൻ കേസ് വിചാരണ പോലുമില്ലാതെയാണ് തീർന്നത്. ഈ കേസിൽ ഇനി ലാവലിൻ കമ്പനി മാത്രമാണ് പ്രതിപ്പട്ടികയിലുള്ളത്. അസാധാരണമായ തീരുമാനം എന്ന് സി ബി ഐ നേതൃത്വം വിലയിരുത്തുന്നു. കുറ്റപത്രത്തിന്റെ ശരിതെറ്റുകൾ വിചാരണ ചെയ്യാതെ, രേഖകളുടെ ആഴത്തിലേക്ക് കടക്കാതെ സി എ ജി റിപ്പോർട്ട് നിലനിൽക്കെ കോടതിയെടുത്ത തീരുമാനം നിയമവൃത്തങ്ങളിൽ ചൂടേറിയ ചർച്ചയാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, നമ്മുടെ പിണറായിക്കെതിരായി പ്രവർത്തിച്ച ശക്തി ആരാണ്, പിണറായിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തി ആരാണ്, ആ ശക്തിക്ക് പ്രചോദനം കിട്ടുന്നത് എവിടെയാണ്, എവിടെ നിന്നാണ് എന്നൊക്കെ എല്ലാവരെക്കാളും ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ആ ജനങ്ങൾ അതിനെതിരായിട്ട് വിധി പറയും, യാതൊരു സംശയവുമില്ല. കോടതി വിധിയും വരും, ആ വിധിയും വരും. പക്ഷേ എനിക്കൊരു സംഗതി ഇപ്പോൾ പറയാൻ ആഗ്രഹമുള്ളത്, ഇത്തരം കള്ളക്കേസുകൾ കെട്ടിച്ചമക്കുന്ന ശക്തി ആരായാലും അതിനെതിരായി ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി അതാരാണെന്ന് കണ്ടുപിടിക്കണം.
ഈ പിണറായിക്കെതിരായി കെട്ടിച്ചമച്ചിട്ടുള്ള കള്ളക്കേസിൻ്റെ പിന്നിൽ ഉള്ള ശക്തിയെ അന്വേഷിച്ച് കണ്ടെത്തി അവരെ ശിക്ഷിക്കണം. എന്നാൽ മാത്രമേ ഈ നാട് ശുദ്ധമാകൂ. ഒരു സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കേരളത്തിലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ അതാവശ്യമാണ്. ലാവലിൻ കേസ് നന്നായി നടത്തുന്നതിൽ CBI പരാജയപ്പെട്ടു എന്ന് ആരോപണം ഉയർന്നുകഴിഞ്ഞു. അവസാനഘട്ടത്തിൽ പ്രോസിക്യൂട്ടറെ മാറ്റിയും വേണ്ടത്ര സാങ്കേതിക അനുമതികൾ വാങ്ങാതെയും CBI ഒത്തുകളിക്കുകയായിരുന്നു എന്നാണ് ഒരു കൂട്ടരുടെ ആരോപണം. ഇതിൻ്റെയെല്ലാം അന്തിമ ലക്ഷ്യം 1ാം UPA ആവർത്തനമാണ് എന്നും ആരോപിക്കുന്നവരുണ്ട്. ആരോപണം ഉന്നയിക്കുന്നവർ അത് ഉന്നയിച്ചതിനു ശേഷം കടന്നുകളയും. ആരോപണം തെളിയിക്കാനുള്ള ബാധ്യതയൊന്നും അവർ ഏറ്റെടുക്കാറില്ല. എല്ലാ കാലത്തും പ്രതികളാണ് ജാഗരൂകരായി ഇരിക്കുന്നത് ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി. അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല എന്ന് പറയേണ്ടി വരുന്നതും. ഏതാണ്ട് 15 കൊല്ലമായി തുടരുന്ന പോരാട്ടത്തിൽ VS അച്യുതാനന്ദൻ തോറ്റു. ലാവലിനിൽ VS പറഞ്ഞ കാര്യങ്ങളും എടുത്ത നിലപാടുകളും കേരളത്തിലെ CPMനെ എവിടെ നിന്ന് എവിടെ എത്തിച്ചു എന്ന് ആലോചിക്കുന്നവരുണ്ടാകാം. ഇടതും വലതുമായി നിന്ന പിണറായിയും എസ് ശർമ്മയുമായിരുന്നു ഒരുകാലത്ത് VSന്റെ ചാവേറുകൾ. അതിൽ നിന്ന് പിണറായി വിജയനെ പാർട്ടി സെക്രട്ടറിയായും എസ് ശർമ്മയെ മന്ത്രിയായും നിയോഗിക്കുന്നത് VSന്റെ മുൻകൈയിലാണ്. കേരളത്തിലെ CPMനെ ലാവലിനു മുമ്പും ലാവലിനു പിമ്പും എന്ന് വിഭജിച്ചത് ഇവിടം മുതലാണ് എന്ന് തർക്കമില്ലാതെ പറയാം. പിണറായി വിജയൻ ചിത്രത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് തന്നെ ലാവലിൻ ഇടപാട് പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായിരുന്നു ബാലാനന്ദൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പാർട്ടി ഇപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടില്ല. പിന്നീട് റിപ്പോർട്ട് മറികടന്ന് പിണറായി വിജയൻ ലാവലിൻ കരാറുമായി മുന്നോട്ടു പോയി. പിണറായി മന്ത്രിസഭയിൽ നിന്ന് പാർട്ടി സെക്രട്ടറി പദത്തിലേക്കും എസ് ശർമ്മ പാർട്ടിയിൽ നിന്ന് മന്ത്രിസഭയിലേക്കും മാറി. ലാവലിൻ കരാർ വിവാദമായതും VS ഒരു ഭാഗത്തും പിണറായി മറുഭാഗത്തുമായി ചേരിതിരിഞ്ഞതും ഇതിനുശേഷം. പിണറായിയുടെ പിൻഗാമിയായി വന്ന എസ് ശർമ്മയുടെ നിലപാടുകളാണ് VSന്റെ പോരാട്ടത്തിന് തുടക്കമിട്ടത്. മന്ത്രി പദത്തിലെത്തിയപ്പോൾ ഈ കരാറിൽ എന്തെങ്കിലും പോരായ്മകളോ ക്രമക്കേടോ തോന്നിയ സമയത്ത് എസ് ശർമ്മ അക്കാര്യം പാർട്ടിയിൽ ചർച്ച ചെയ്ത് VSനൊപ്പം പിണറായിയെയും വിശ്വാസത്തിലെടുത്ത് പരിഹരിക്കാൻ ശ്രദ്ധിച്ചില്ല എന്നിടത്തുനിന്നാണ് CPMന്റെ ഏറ്റവും വലിയ കറുത്ത പാടുണ്ടാകുന്നത്. അന്ന് ശർമ്മയുടെ രീതി അനുരഞ്ജനത്തിൻ്റെതായിരുന്നു എങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം മറ്റൊരു വഴിക്കാകുമായിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴത്തെ ബഹുജനപ്രിയനായ VS എന്നൊരു നേതൃപ്രതിച്ഛായ പോലും VSനുണ്ടാകുമായിരുന്നില്ല. വിഭാഗീയതയ്ക്ക് അതിവളർച്ചയേകിയ ലാവലിൻ വിത്ത് അവിടെ പാകിയ എസ് ശർമ്മ മലപ്പുറം സമ്മേളനത്തോടെ CPMലെ സെക്രട്ടേറിയറ്റിൽ നിന്നു തന്നെ പുറത്തായി. പരസ്യമായ പ്രതികരണങ്ങളില്ലാതെ ശർമ്മ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. VSന്റെ ഇനിയുള്ള നിലപാടുകളിലേക്ക് നോക്കുമ്പോൾ എസ് ശർമ്മയുടെ ഇരുളടഞ്ഞ രാഷ്ട്രീയ ഭാവി അങ്ങ് ദൂരെ കാണേണ്ടി വരും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ലാവലിനിൽ വ്യത്യസ്ത നിലപാടെടുത്താണ് VS വിഭാഗീയതയുടെ ശക്തമായ പോർമുഖം മുന്നോട്ടു കൊണ്ടുപോയത്. പാർട്ടി ചർച്ച ചെയ്തടച്ച അധ്യായം VS എപ്പോഴും തുറന്നുകൊണ്ടേയിരുന്നു. ഒട്ടേറെ തീവ്ര ഇടതുപക്ഷ നിലപാടെടുക്കുന്നവരൊക്കെ അവരും മാധ്യമ സുഹൃത്തുക്കളും എല്ലാം ചേർത്തിട്ട് വലിയൊരു ദുഷ്പ്രചരണം കേരളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു പ്രചരണം അഴിച്ചുവിടുകയുണ്ടായി. ഇതൊക്കെ CPMന്റെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയമായിട്ടും കെട്ടുപിണഞ്ഞിട്ടുണ്ട്. അത് CPM കേന്ദ്ര കമ്മിറ്റി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് പല കാര്യങ്ങളും. CPMനുള്ളിൽ ഇത് ഒരു പ്രശ്നമേ അല്ല. പാർട്ടി ഈ നിലപാടുകളിൽ ഒരുമിച്ച് നിൽക്കുന്നത് നല്ല എക്സെപ്ഷൻസ് മാത്രമേ ഉള്ളൂ. നല്ല പാർട്ടി കമ്മിറ്റിയിലെടുത്താൽ, സമ്മേളനങ്ങളെടുത്താൽ ഈ വിവാദങ്ങളൊന്നും അവിടെ വരുന്നില്ല. ലാവലിനുമായി ബന്ധപ്പെട്ടുള്ളത് പിണറായി വിജയന്റെ നവകേരള യാത്രയുടെ നിറം കെടുത്തിയ VSന്റെ പരസ്യ നിലപാടുകൾ കേരള രാഷ്ട്രീയത്തിൽ തെളിച്ചത്തോടെ നിൽക്കുന്ന അധ്യായങ്ങളാണ്. നവകേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ച VS അക്കാര്യം പരസ്യപ്പെടുത്തി പാർട്ടിയെ ഞെട്ടിച്ചു. അവിടെ തലയുയർത്തി നെഞ്ചുവിരിച്ചു നിന്ന VSനെയല്ല ഇന്ന് നവതിയുടെ നിറവിൽ തോൽവി ഏറ്റുവാങ്ങി കുനിഞ്ഞ ശിരസുമായി കണ്ടത്. അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ആസ്പദമാക്കി വന്നിട്ടുള്ള പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ
ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അത് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലുള്ളൊരു അന്വേഷണമാണ് നടന്നത്. കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനമനുസരിച്ച് ആ ഡിവിഷൻ ബെഞ്ച് ചുമതലപ്പെടുത്തിയതനുസരിച്ചുള്ള CBI അന്വേഷണമാണ് നടത്തിയത്. ആ അന്വേഷണം തന്നെ കേരള ഹൈക്കോടതിയുടെ ഒബ്സർവേഷനിലാണ്. രണ്ടു മാസം കഴിയുമ്പോൾ മൂന്ന് മാസം കഴിയുമ്പോൾ എത്രയായി, എങ്ങനെയായി, പ്രോഗ്രസ് എങ്ങനെയായി എന്നൊക്കെയുള്ള നിലയിലുള്ള ഒബ്സർവേഷനോടുകൂടി നടന്ന ഒരു അന്വേഷണമാണത്. ആ അന്വേഷണത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ കോടതിയെ ചോദ്യം ചെയ്യുക, വെല്ലുവിളിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനിന്ന് ഭരണഘടനയുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അധികാരത്തിൽ വന്നൊരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. വിജയനടക്കമുള്ള പ്രതികൾ കൊടുത്ത വിടുതൽ റിക്വസ്റ്റിനെ കോടതി അംഗീകരിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യാം. അഭിപ്രായങ്ങൾ അല്ലാതെ കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ അതിനൊന്നും പ്രസക്തിയില്ലല്ലോ.